നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് സോഷ്യൽ മീഡിയയിൽ സജീവമായ എഴുത്തുകാരനും ഫോട്ടോഗ്രാഫറുമാണ് ലിജിൻ പശുക്കടവ് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കോഴിക്കോടുകാരൻ ലിജിനും ഇരിങ്ങാൽക്കുടക്കാരി ശിൽപയുമായുള്ള നിശ്ചയം നടന്നത് ഇപ്പോൾ ശിൽപയുമായുള്ള ലിജിന്റെ പ്രണയകഥയാണ് വൈറലാകുന്നത് കല്യാണ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴാണ് അവിടെ എത്തിയ ഒരു സുന്ദരിയെ ലിജിൻ കാണുന്നത് പ്രണയമൊന്നും തോന്നിയില്ലെങ്കിലും മറ്റൊരു പെൺകുട്ടിയിലും കണ്ടിട്ടില്ലാത്ത എന്തോ പ്രത്യേകത തോന്നി സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും അവൾ പോയിരുന്നു അവളെ പരിചയപ്പെടാത്തതിന്റെ നഷ്ടബോധം ലിജിനെ അലട്ടി വീട്ടിലെത്തി തിരക്കിലായപ്പോൾ പെൺകുട്ടി വിസ്മൃതിയിൽ ആണ്ടുപോയി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു പെൺ സുഹൃത്തു വഴി ഒരു യുവതിയുടെ ആലോചന ലിജിനെത്തി ആ യുവതിയുടെ ചില ചിത്രങ്ങൾ ലിജിൻ അയച്ചു നൽകിയിരുന്നു ഈ കൂട്ടത്തിൽ യുവതിയും ചില കൂട്ടുകാരികളും നിൽക്കുന്ന ചിത്രവും ഉണ്ടായിരുന്നു ആ ഫോട്ടോ കണ്ടപ്പോൾ തനിക്കുണ്ടായ സന്തോഷം ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടായി കാണില്ലെന്ന് ലിജിൻ പറയുന്നു കാരണം അന്ന് കല്യാണ വീട്ടിൽ ലിജിന് മിസ്സായ പെൺകുട്ടി ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ ചിരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ലിജിൻ ഉടനെ തനിക്ക് കല്യാണാലോചന വന്ന പെൺകുട്ടിയെ വിളിച്ച് കൂട്ടുകാരിയുടെ വിവരങ്ങൾ തിരക്കി ഇരിങ്ങാലക്കുട സ്വദേശി ശിൽപയാണ് അതെന്ന് ലിജിൻ അങ്ങനെ മനസ്സിലാക്കി തുടർന്ന് ശിൽപയുടെ എഫ് ബി കണ്ടുപിടിച്ച് അവൾക്ക് റിക്വസ്റ്റ് അയച്ചു പക്ഷേ ശിൽപ അക്സെപ്റ്റ് ചെയ്തില്ല രണ്ടു മാസത്തിനു ശേഷം ലിജിന് കല്യാണം ആലോചിച്ച കുട്ടിയുടെ വിവാഹമായി അവളെ മേക്കപ്പ് ചെയ്യാനെത്തിയത് ശിൽപയായിരുന്നു ഇതറിയാവുന്ന ലിജിൻ ഈ യുവതിയുടെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി വൻ നഷ്ടത്തിൽ ഏറ്റെടുത്തു അവിടെ വെച്ച് ആദ്യമായി ശിൽപയോട് ലിജിൻ സംസാരിച്ചു പതിയെ അത് സൗഹൃദമാക്കി ലിജിൻ വളർത്തിയെടുത്തു ഒരു ദിവസം ലിജിൻ അവളോട് ഇഷ്ടം പറഞ്ഞു അപ്പോൾ ശിൽപ ഇത് ആണുങ്ങളുടെ സ്ഥിരം സ്വഭാവമാണെന്ന് പറഞ്ഞ് ചൂടാവുകയാണ് ചെയ്തത് എങ്കിലും വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാനും അതിന് ധൈര്യമുണ്ടോ എന്നും വെല്ലുവിളിച്ചു തുടർന്ന് ലിജിൻ അവളുടെ വീട്ടിൽ വിളിച്ചു സംസാരിച്ചു പക്ഷെ വീട്ടിൽ നിന്നും അനുകൂല പ്രതികരണം കിട്ടിയില്ല മകളെ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് കെട്ടിച്ചേക്കാൻ താല്പര്യമില്ലെന്ന മട്ടിൽ അവർ സംസാരിച്ചതോടെ ലിജിൻ ഇത് നടക്കില്ലെന്ന് ഉറപ്പിച്ചു ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഇരുവർക്കുമിടയിൽ മെസ്സേജും കോളുകളുമൊക്കെ പതിയെ പതിയെ കുറഞ്ഞു വന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം ശിൽപയെ പെണ്ണ് കാണാൻ ചെല്ലാൻ വീട്ടിൽ നിന്നും വിളിച്ചു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പെണ്ണ് കാണലും നിശ്ചയവും ഒക്കെ കഴിഞ്ഞ് ഡിസംബർ പതിനഞ്ചിലേക്ക് ഇവരുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ആരുടെയും സന്തോഷം ഇല്ലാതാക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരുടെയും സമ്മതത്തോടെ ഞങ്ങൾ അങ്ങോട്ട് ഒന്നാകാൻ പോകുന്നു എന്ന് പറയുന്ന ലിജിൻ തങ്ങളുടെ പ്രണയം ഷോർട്ട് ഫിലിം ആക്കണമെന്നും കോപ്പിറൈറ്റ് ഉള്ള എഴുത്താണെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്